നമസ്കാരം കഴിഞ്ഞ മാസം രണ്ട് ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കേരളത്തെ ഒന്നാകെ സ്തംഭിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടത് ട്രേഡ് യൂണിയൻ സഖാക്കൾ നടത്തിയ പണിമുടക്ക് ഓർമ്മയുണ്ടല്ലോ അഖില കേരള പണിമുടക്ക് എന്നെല്ലാവരും കളിയാക്കി വിളിച്ചു കാരണം ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ട് സ്തംഭിച്ചത് കേരളം മാത്രമാണ് ഇവരുടെ പഴയ ത്രിപുരയോ ബംഗാളോ പോലും സ്തംഭിച്ചില്ല കേരളത്തിൽ ഒന്നടങ്കം ജനജീവിതം സ്തംഭിച്ചു സ്വകാര്യ വാഹനങ്ങളുമായി ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ അവശ്യ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളെ പോലും റോഡിലിറങ്ങാൻ അനുവദിച്ചില്ല ഓട്ടോറിക്ഷയുമായി വന്ന ആളുകളെ ഓട്ടോറിക്ഷയുടെ ടയറിൻ്റെ കാറ്റു ഊരിവിട്ടു പലരെയും മർദ്ദിച്ചു മൂക്കിടിച്ചു പരത്തി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിനെതിരെ പ്രതികരിച്ച ഒരു മാധ്യമ പ്രവർത്തകനെതിരെ വലിയ രീതിയിലുള്ള സമരം വീണ്ടും സി നടത്തി ഇങ്ങനെ ഇടതു സഖാക്കൾ രണ്ട് ദിവസം സമരം ചെയ്ത് ആർക്കെതിരെയാണ് സമരം ചെയ്തത് കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തിയപ്പോൾ ഇതാ അതിൽ ഒരു വിഭാഗത്തിന് ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ഇടത് തൊഴിലാളി സഖാക്കളാണ് ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഇതിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾ പണിമുടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പണിമുടക്ക് വിജയിപ്പിച്ചത് സർക്കാർ ജീവനക്കാരും കേരളത്തിലെ അധ്യാപകരും കെ എസ് ആർ ടി സി തൊഴിലാളികളുമൊക്കെയാണ് കെ എസ് ആർ ടി സി തൊഴിലാളി സഖാക്കളാണ് ഇവിടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബസ്സുകൾ റോഡിൽ ഇറക്കാൻ അനുവദിക്കാത്തത് ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറെടുത്തു വന്ന മറ്റ് കെ എസ് ആർ ടി സി ജീവനക്കാരെ അവർ തടഞ്ഞു കയ്യേറ്റം ചെയ്തു ബസ്സ് തടഞ്ഞു ബസ് തകർത്തു മറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ മർദ്ദിച്ചു ഇങ്ങനെ പല പല സംഭവങ്ങളും ഈ പണിമുടക്കിനിടയിലുണ്ടായി പക്ഷേ അവർ എന്തു നേടി എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നത് മോദിയല്ല കെ എസ് ആർ ടി സിയുടെ മുതലാളിയും മോഡിയല്ല അത് ഇവിടത്തെ പിണറായി വിജയനാണ് ഇന്നിപ്പോൾ ആ സഖാക്കൾക്ക് മോദിക്കെതിരെ സമരം ചെയ്ത അതേ സഖാക്കൾക്ക് പിണറായി വിജയനെതിരെ സമരം ചെയ്യേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ഈ മാസം പകുതിയായിട്ടും അവർക്ക് ജോലി ചെയ്തതിൻ്റെ കൂലി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളിൽ ഏഴായിരം പേരെ ഇതാ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് തൊഴിലാളി സർക്കാർ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു മോദി സർക്കാരിനെതിരെ സമരം ചെയ്തു വന്ന ക്ഷീണിച്ചു വന്ന സഖാക്കളോടാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇനി നിങ്ങളുടെ സേവനം നമുക്ക് മതി ഇനി നമുക്ക് കെ എസ് ആർ ടി സി തന്നെ ആവശ്യമില്ല കെ സിഫ്റ്റ് വന്നു കഴിഞ്ഞു കെ സിഫ്റ്റിലേക്ക് പിൻവാതിൽ നിയമനങ്ങളാണ് അവിടെ പി എസ് സിയും എംപ്ലോയ്മെൻറ്റും ഒന്നുമില്ല കെ എസ് ആർ ടി സിയിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് ഒരു ബസ് പോലും വാങ്ങാതെ കെ സിഫ്റ്റിനു വേണ്ടി പുത്തൻ ബസ്സുകൾ വാങ്ങിയിരിക്കുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും സമരത്തിലാണ് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ ആ സമരം ഒന്ന് ചിത്രീകരിക്കാൻ ചാനലുകളെ പോലും അനുവദിക്കാത്ത ഒരവസ്ഥയാണ് കെ എസ് ആർ ടി സിയിൽ ഒൻപതും പത്തും വർഷം ജോലി ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ തൊഴിലാളി സർക്കാർ പിരിച്ചുവിട്ട തൊഴിലാളി സഖാക്കൾ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് സഹന സമരം നടത്തുകയാണ് ഈ സമരത്തെ മറ്റു മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ആ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം ജീവിതം വഴിപൊട്ടി നിൽക്കുന്ന കെ എസ് ആർ ടി സിയിലെ എമ്പാന ജീവനക്കാരാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ എണ്ണായിരം തൊഴിലാളികളെ പിരിച്ചുവിട്ട് മാറ്റി നിർത്തിയിട്ട് രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി ഞങ്ങളെ പിരിച്ചെടുക്കാമെന്ന് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് നിയമസഭാ ഇലക്ഷൻ സമയത്തും പറയുകയുണ്ടായി അതിന് ശേഷം ഞങ്ങളായി ഈ സർക്കാർ വന്ന് ഒരു വർഷമായിട്ട് പോലും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ പട്ടണിയിലാണ് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെയാണ് സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെ രണ്ട് ദിവസം ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് സമരം നടത്തിയത് എന്തിനാണ് എന്ന് ഇനിയെങ്കിലും ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ ഒന്ന് വിശദീകരിക്കണം അവരെ ദ്രോഹിക്കുന്നതും അവരെ പിരിച്ചുവിടുന്നതും അവരുടെ ശമ്പളം തടഞ്ഞു വെക്കുന്നതും അവർക്ക് ലേ ഓഫ് എഴുതി കൊടുക്കുന്നതുമെല്ലാം സംസ്ഥാനത്തെ തൊഴിലാളി സർക്കാരാണ് സഖാക്കളെ ഇനി നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ഇനിയും ശമ്പളം വൈകിയാൽ സമരം ചെയ്യേണ്ടി വരും എന്ന് ഇടത് സംഘടനകൾ തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം സമരത്തിന് ചേരുക എന്ന് പ്രതിപക്ഷ സംഘടനകളും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി മോദിക്കെതിരെ സമരം ചെയ്തിട്ട് കാര്യമില്ല തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാർ എന്നിപ്പോൾ തൊഴിലാളികൾക്ക് തന്നെ വ്യക്തമായി കഴിഞ്ഞു സമരമുഖം സംസ്ഥാന സർക്കാരിന് നേരെ തിരിയുകയാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്